ഹായ് കരിമഷിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുഴുവൻ ഞാനാണ്. ഇന്ന് കരിമഷിയില്ല, മുഴുവൻ ഞാനാണ്. കരിമഷി വിട്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ടാഗ് ലൈൻ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹെഡ്ലൈനോ ടാഗ് ലൈൻ എന്തായാലും പറഞ്ഞാൽ തുമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് വീഡിയോ എന്നുള്ളത്. എന്തായാലും ഫെബ്രുവരി 14th ഞങ്ങള് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എനിക്ക് അന്ന് അധികമൊന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ആകെ കൊടുക്കാൻ പറ്റിയത് 5 ചെമ്പരത്തി പൂവാണ്. എന്നാലും അത് ലോകത്തിൽ കിട്ടാമെന്ന് വിളിച്ച് സൗന്ദര്യവർദ്ധനത്തിന് ഏറ്റവും നല്ലൊരു വസ്തു ആയതുകൊണ്ട് കരിമഷി എന്നെ തെളിയൊന്നും പറഞ്ഞില്ല. അത് സന്തോഷപൂർവ്വം എടുക്കുകയും അത് അരച്ച് മുഖത്ത് തേച്ച് ഞങ്ങള് ഒരു ഇത് തൽക്കാലം ആസ്വദിക്കുകയും ചെയ്തു. എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ ചെമ്പരത്തി പോയെങ്കിലും തന്നു നിനക്ക്, നീ എനിക്കൊന്നും തന്നില്ലല്ലോ, എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം വരും, കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ആള് ഞാൻ ചോദിച്ചപ്പോൾ ഓക്കെ, ആള് ഓൺലൈൻ ഓർഡർ ചെയ്തേക്കാണ് കുറേ സാധനങ്ങളാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. ഓൺലൈൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു എനിക്ക്, ഞാൻ ഓഫീസിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ എൻ്റെ ഇടയിൽ ഇറങ്ങുമ്പോഴത്തേക്കും താഴെ കൊറിയറിൻ്റെ ആൾ വന്നിട്ട് വിളിച്ചു, സാർ ഒരു കൊറിയർ ഉണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഓടി താഴെ വന്ന് കൊറിയർ വാങ്ങിച്ചു, എന്നിട്ട് തിരിച്ചുപോയി. പിറ്റേ ദിവസം അതേ സമയത്തേക്ക് വീണ്ടും കൊണ്ടു വരുന്നു, ഇത് വീണ്ടും കൊറിയർ. അപ്പം ഞാൻ വിചാരിച്ചു തരും ഇത് എനിക്കാണ് അതോ കരിമഷി എന്തെങ്കിലും ഓർഡർ ചെയ്ത അവളുടെ എന്തെങ്കിലും സാധനങ്ങളാണ്. വീണ്ടും ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും ഒരു കൊറിയർ, അന്നും തുറന്നു നോക്കി, അന്നും എനിക്കുള്ള സാധനങ്ങളാണ്. അങ്ങനെ ആ ദിവസം പോയി. നെക്സ്റ്റ് ഡേ 3rd ദിവസം വീണ്ടും കൊറിയർ. ഓഹ്, ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ, എനിക്ക് ആകെ ഞെട്ടലിൻ്റെയും സർപ്രൈസിൻ്റെയും ഒക്കെ കൂടിയുള്ള ദിവസങ്ങളായിരുന്നു. 3 ദിവസം അടുപ്പിച്ച് മൊത്തം കുറെ സാധനങ്ങളുണ്ട്, എല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ടാണ് ഞങ്ങള് എനിക്ക് കരിമഷിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പിന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരും. അതൊരു അതിൻ്റെ ഒരു വ്ളോഗായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്ക് കൊറിയർ വന്ന കാരണം അതിൽ വലിയ കഥകളൊന്നുമില്ല, സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഈ ഒരു സ്ലിപ്പോൺസ് ആണ്. സ്ലിപ്പോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല വളരെ ഇന്നായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതെ, എനിക്ക് ഒരു വിരലോട്ട് എടുക്കാം, ഇത്രയും വെയ്റ്റ് കുറവാണ് ഇതിന്. മാത്രമല്ല ഇതിൽ കണ്ടോ, ഇവിടെ ചാക്ക് നൂലിൻ്റെ ഒരു ലൈനിങ് ഇവിടെ പോയിട്ടുണ്ട്. ഇത് ഒരു ആർമിക്കുള്ള ഒരു കാമോ പ്രിന്റ്. കാമോ പ്രിന്റ് അത് തന്നെ, കാമോ പ്രിന്റ് കേട്ടോ, കേട്ടല്ലോ കാമോ പ്രിന്റ്. ഇതിൻ്റെ സോളും വളരെ കിടിലാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫെതർ ലൈറ്റ് ആണ് സംഭവം. അപ്പോൾ എനിക്കിത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് രണ്ടും കൂടിയിട്ടുള്ള, കണ്ടല്ലേ, കണ്ടോ, ഇത് മസ്ത് ആൻഡ് ഹാർബറിൻ്റെ ആണ്. മസ്ത് ആൻഡ് ഹാർബർ സ്ലിപ്പ് ഓൺസ്. ഓക്കെ, ക്വാളിറ്റി ക്വാളിറ്റി കിഡിലാണ്, ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കുമെന്നും ഇതിൻ്റെ മേക്ക് ഇത്രയും നന്നായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇത് എടുത്ത് നമ്മൾ കയ്യിൽ എടുക്കുന്നത് തന്നെ അറിയാം അതിൻ്റെ റിച്ച്നെസ്, മനസ്സിലായോ. നമ്മൾ സാധാരണ 50 രൂപയുടെ ബിരിയാണി കഴിക്കുന്നതും 350 രൂപയുടെ ബിരിയാണി കഴിക്കുന്നതും വ്യത്യാസം. ഇനി 350 രൂപയുടെ ബിരിയാണി 50 രൂപ കിട്ടിയാൽ എങ്ങനെയിരിക്കും. അതാണ് ഇപ്പം ഇതിന് നല്ല ഓഫറുണ്ടായിരുന്നു, അത് കാരണം എനിക്കിത് കുറഞ്ഞ വില കിട്ടി. അതിൻ്റെ റേറ്റൊക്കെ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കാണിക്കാം. ഈ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അടുത്തത് ഏത് കാണിക്കാം, അടുത്തത് ഇത് തന്നെ കാണിക്കാം. ഇതും ഒരു ഷൂ ആണ്, ഇത് റെഡ് ടേപ്പിൻ്റെയാണ്. ഇത് ബ്രൗൺ, ഇതിനെന്താ പറയാ, റോക്സ്,
ബ്രോക്സ് ഇതൊരു ഇതൊരു ബ്രോക്സ് ആണ്. ബ്രോക്സ് ഞാൻ ഞാൻ സ്ലിപ്പോൺസും പിന്നെ നോർമൽ ഫോർമൽ ഷൂസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ബ്രോക്സ് ഇപ്പൊ ആദ്യമായിട്ട് ഉപയോഗിക്കണേ. ഇതിന്റെ സോള് വൈറ്റും ഇതിന്റെ മുകൾ വശം ബ്രൗണും ആണ്, നല്ല കോഫി ബ്രൗൺ ആണ്. കോഫി ബ്രൗൺ നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കോഫി ബ്രൗൺ ആണ്. ഇതിന്റെ സോള് കിടലിനാണ്. എനിക്കിത് വെച്ചോണ്ടിരിക്കാൻ വയസ്സുള്ള ഒരു ദിവസം ഞാൻ ഇതിട്ടു. ഭയങ്കര നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു ദേക്കടാ, ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് വാങ്ങിയ ചെക്ക് പാൻസ് ആണിത്. ഇതിന്റെ പോളിസ്റ്റർ കോട്ടൺ മിക്സ് ആണ് ഇതിന്റെ മെറ്റീരിയല്. കുറച്ച് സ്ട്രെച്ചബിൾ ആണ് ഇത്, കുറച്ചിങ്ങനെ സ്ട്രെച്ചബിൾ ആണ്, താഴേക്ക് നല്ല സ്ട്രെച്ചബിൾ ആണ്. അപ്പം ഇത് ട്രിം ഫിറ്റ് ആയിരുന്നു. എൻ്റെ സൈസ് അരവണ്ണം 30 ആണ്, 30 സൈസിൽ. ഞാൻ 32 ആയിരുന്നു, പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ 30 എത്തി. ഇപ്പം ഇനി കുറയ്ക്കാൻ ഒരു ഇതില്ല, മേ ബി ഒരു 28 വരെ ഒക്കെ എത്തിക്കാന്ന് തോന്നുന്നു. ആണോ? തെറ്റോ? ഇല്ല, 30 എൻ്റെ ഒരു സൈസാണ്, 30 എത്തി ഞാൻ. അപ്പോൾ ഇത് 30 ആണ്. വളരെ നല്ല, എനിക്ക് ചെക്ക് പാൻസ് ഒരു ഒരു എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ചെക്ക് പാൻസ് കണ്ടോ, ഇതിന്റെ മേക്കും വളരെ നല്ലതാണ്. ഞാൻ കുറേ നാളായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ റിലയൻസിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ അവരോട് പറയും എനിക്കൊരു ചെക്ക് പാൻസ് വേണം, ചെക്ക് പാൻസ് വേണം. അവിടെ പോയി നോക്കുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കുറേ കൊല്ലങ്ങളായി മേ ബി ഒരു 5-6 കൊല്ലമായി ഞാൻ ചെക്ക് പാൻസ് ഇങ്ങനെ എനിക്ക് പറ്റിയ ചെക്ക് പാൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അവസാനം ഈ വാലന്റൈൻസ് ഡേക്ക് എനിക്കത് കിട്ടി. അതുമാത്രമല്ല, 2 ചെക്ക് പാൻസ് കിട്ടി. അടുത്തത് ഇത് ബ്ലാക്കാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ്, ഷൈനി ആണ്. കുറച്ച് നമ്മുടെ എൻ്റെ ബോസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നെയിൽ പൊരിച്ച പോലെ ഇരിക്കും. ഈ ഒരു ഒരു ചെറിയ തിളക്കമൊക്കെ ഉണ്ട്, ആള് പറയും തിളക്കമുള്ള പാൻസ് നെയിൽ പൊരിച്ചാന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പാൻ്റാണ്. ഇതും ചെക്കാണ്, അതായിരുന്നു സർപ്രൈസ്. ഒന്നിന് പുറകെ അടുത്ത രണ്ടാമത്തെ ഒരു ചെക്ക് പാൻസും കൂടി കിട്ടി. ഇതും ഒരു കിഡിലൻ ചെക്ക് പാൻസ് ആണ്. ഇതാണ് ചെക്സ്, കണ്ടോ? ഇതിന് കുറച്ച് നീളം കുറയ്ക്കണം, നീളം കൂടുതലാണ്. നീളം ഒന്ന് കുറയ്ക്കണം. എൻ്റെ ഹൈറ്റ് എനിക്ക് തോന്നുന്നു 41-42 inches ആണ് ഒരു ലെങ്ത് വരുന്നത്. അതിലേക്ക് ഒന്ന് കുറയ്ക്കണം. ഇപ്പോൾ 45 എന്തോ ഉണ്ട്. അത് എപ്പോഴും നമ്മൾ റെഡിമെയ്ഡ് പാൻസ് മേടിക്കുമ്പം ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും, അത് ഓർഡർ ചെയ്യേണ്ടി വരും. പക്ഷെ മറ്റേ പാൻറ് ഓർഡർ ചെയ്യേണ്ടി വന്നില്ല, അത് കൃത്യം കറക്റ്റായിരുന്നു. എൻ്റെ ലെങ്ത് കൃത്യമായിരുന്നു, സൂപ്പർ പാൻ. നെക്സ്റ്റ് ഏറ്റവും ഇതിലും കോസ്റ്റ്ലിയസ്റ്റ്, അതായത് ഏറ്റവും വില കൂടിയതും ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തതുമായിട്ടുള്ള ഏറ്റവും ആകർഷിച്ചതുമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ വാച്ച്. കണ്ട ഡാനിയൽ ക്ലെയിൻ ആണ്, ഡാനിയൽ ക്ലെയിൻ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. നല്ല നല്ല ക്വാളിറ്റി വാച്ച്, നല്ല വിലക്കുറവിൽ കിട്ടുന്നൊരു വാച്ചാണ്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. വാച്ച് കാണുന്നില്ലേ ഇതിനകത്ത്? ഇതാണ് വാച്ച്, ഇതാണ് വാച്ച്. കണ്ടോ, കാണാമോ എല്ലാവർക്കും? ഡാനിയൽ ക്ലെയിൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നല്ല നല്ല വാച്ചാണ്. ഇതിൻ്റെ സ്ട്രാപ്പും നല്ല ബ്ലൂ പ്ലസ് ഒരു ഗ്രേ ആയിട്ടുള്ളൊരു സ്ട്രാപ്പാണ്. പിന്നെ ഇത് ഇവിടെ ഒരു റോസ് ഗോൾഡ്, റോസ് ഗോൾഡ് അല്ല, ഇത് ഗോൾഡൻ തന്നെയാണ്, ഒരു ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. കിഡിലിന് മോശമായിരുന്നു ഇത്, കണ്ടിട്ട് എനിക്ക് എന്താ പറയാ, കിളിപോയി മിണ്ടാട്ടം മുട്ടിപ്പോയി. അത്രയും കിളിനൊരു മോശമാണ്. ഇതാണ്
ഇതാണ് കരിമഷി എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ തന്നെ എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും എൻ്റെ ഫുഡ് എൻ്റെ ഡ്രസ്സിങ് എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വരുന്നത് കരിമഷിയാണ്, വാക്കുട്ടിയാണ്. അന്നു മുതലേ എൻ്റെ പല രീതികളിലും മാറ്റം വരുന്നത് എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കുമ്പോൾ ഇതാരാ സെലക്ട്. അപ്പോൾ ഒന്നും പറയാൻ, എല്ലാം എൻ്റെ എല്ലാ സെലക്ഷൻസും എൻ്റെ എല്ലാ ഹെയർ സ്റ്റൈൽ എല്ലാ കാര്യങ്ങളും കരിമഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നു മുതലേ ഞാൻ പണ്ട് ഒട്ടും ഡ്രസ്സിങ് സെൻസ് ഒട്ടും ഉണ്ടായല്ലോ. ഇതിൻ്റെ ജീൻസ് ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും എല്ലാം വളരെ ബോറായിരുന്നു, എൻ്റെ സെലക്ഷൻ വളരെ ബോറായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ഇപ്പം അവളാണ് എൻ്റെ സെലക്ഷൻ എല്ലാം. ഞാൻ ഇതിങ്ങനെ ചെക്സ് വേണമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായിട്ട് എനിക്ക് ചേരുന്ന കളറ്, അതിനനുസരിച്ചുള്ള ആ ഒരു ഷൂ, ഈവൻ സോക്സ് ആണെങ്കിലും ടൈ ഉണ്ടെങ്കിൽ ടൈ ആണെങ്കിലും എല്ലാം ഹെയർ സ്റ്റൈൽ ഒരു പ്രാവശ്യവും എല്ലാം മുടിയുടെ ലെങ്ത് വരെ എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവളാണ് നോക്കി നടത്തുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു വാലന്റൈൻസ് ഡേ വളരെ റിച്ചാക്കി തന്നു വാക്കുട്ടി. എനിക്ക് തിരിച്ച് റിച്ചാക്കാനായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് കിട്ടിയാലായിരിക്കും വാക്കുട്ടിക്ക് ഇഷ്ടമാവുക. അതിനെക്കുറിച്ച് ഞാൻ കുറേ ആലോചിച്ചു. കാരണം വാലന്റൈൻസ് ഡേയുടെ ആ ഒരു വീക്ക് വളരെ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എന്നിട്ട് പതുക്കെ ഞാൻ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയി. ആ വീഡിയോ പ്രത്യേകം ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ. അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയും ഇഷ്ടപ്പെടുന്ന വസ്തുവും ഒക്കെയാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അത് ഞാൻ വിചാരിച്ചു വാക്കുട്ടിക്ക് നേരിട്ട് ഇവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സാധനം എനിക്ക് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി, ആൾക്ക് വളരെയധികം ഉപകാരമുള്ള സാധനമാണ് അത്. നിങ്ങൾ, ഞാൻ വാക്കുട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടോ നിങ്ങൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്? നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഓക്കെ. ചിലർ വിചാരിക്കും ഓ കൊള്ളാലും ഇതാണ് വാങ്ങിച്ചത്, ചിലർ ഇതാണ് വാങ്ങിച്ചത്, അങ്ങനെയൊന്നുമല്ല. ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പം ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഒരു 10 മിനിറ്റോളം എൻ്റെ തള്ളു കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴായി ഉങ്കളിടമെടുത്ത് വിടവരുപത് ഉങ്കൾ വിജയ് ബൈ.